എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശൂർ. ഇന്നത്തെ പുതിയൊരു അധ്യായം നമ്മുടെ ഔഷധങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭ്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഔഷധ ചെടിയാണ്. നിലത്ത് അധികം ഉയരമില്ലാതെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വെളുത്ത പുഷ്പങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സസ്യമാണ്. അതിപുരാതന അല്ലെങ്കിൽ അതിപ്രാചീന കാലം മുതലേ ഇതിൻ്റെ ഉപയോഗം നമ്മുടെ മുത്തശ്ശിമാർക്ക് അറിയാമായിരുന്നു എന്നുള്ളൊരു സത്യം മാത്രമാണ്. അപ്പോൾ ഈ ഭ്രമി ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഈ ഔഷധം വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹോമിയോപ്പതിയിൽ മൂലകഷായമായിട്ടും പൊട്ടനൈസ്ഡ് അതായത് ആവർത്തന രൂപത്തിലും ഈ ഔഷധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ആയുർവേദത്തിലാണ് ഭ്രമി എന്ന് പറയുന്നത് കേൾക്കാമെന്നുണ്ടെങ്കിലും ഹോമിയോപ്പതിയിലും ചില ആയുർവേദ മരുന്നുകൾ അശോക അതേപോലെ കിരിയാത്ത അങ്ങനെയുള്ള ഒട്ടനവധി മരുന്നുകൾ ഹോമിയോപ്പതിയിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് കുറച്ചു കാലമായിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ അതേ പ്രോസസ്സുകളെ അതേ ഗുണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഏകദേശം ഒരുവിധം എല്ലാം ആ ഗുണത്തെ തന്നെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്. സാധാരണയായിട്ട് ഭ്രമി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ചിന്തയുണ്ട് കുട്ടികൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മുതിർന്നവർക്കും ഇതിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. വെളുത്ത പുഷ്പങ്ങൾ ഇതിൽ ഉണ്ടാകാറുണ്ട്. എല്ലാ കാലത്തും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സസ്യമാണ് ഈ ഭ്രമി എന്ന് പറയുന്നത്. കൊടക് എന്ന് പറയുന്ന മറ്റൊരു ഔഷധം ഭ്രമിയായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഭ്രമിയുടെ ചിത്രം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് അതുപോലെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ടും കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ ബുദ്ധിവികാസത്തിനും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും നാഡികളുടെ വളർച്ചയ്ക്കും എല്ലാം ഈ ഭ്രമി മുതിർന്നവർക്കെന്ന പോലെ തന്നെ കുട്ടികൾക്കും വളരെ പ്രയോജനകരമാണ്. സ്ട്രെസ്സ് ഡിപ്രഷൻ തുടങ്ങിയുള്ള മാനസിക രോഗങ്ങൾക്കും ഈ ഔഷധം ഭ്രമി എന്ന് പറയുന്ന ഔഷധം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നീ കാര്യങ്ങൾക്കെല്ലാം കുട്ടികളിൽ ഈ ഔഷധം ഉപയോഗിക്കുന്നുണ്ട്. പരീക്ഷ കാലങ്ങളിലെ സമയമാകുമ്പോൾ ഇത് കുട്ടികളിൽ കൊടുക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ കൂട്ട് തന്നെയാണ്. പലരും ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് യൂട്യൂബിൽ തപ്പി നോക്കിയപ്പോൾ ഭ്രമി പലരും വൈദ്യന്മാരല്ലാത്ത പലരും അതിനെക്കുറിച്ചായിട്ട് പറയുന്നുണ്ട്. ഭ്രമി പല രൂപത്തിൽ ഹോമിയോപ്പതിയിൽ പറഞ്ഞു മൂലകഷായവും ആവർത്തനങ്ങളും അതായത് പൊട്ടൻസി രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ആയുർവേദത്തിൽ അത് ലേഹ്യമായും ചൂർണമായും അതുപോലെ തന്നെ ഘൃതമായിട്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ പലരും ചെയ്യുന്നത് അവരുടേതായുള്ള ചില കൂട്ട് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഭ്രമിയിൽ ലേഹ്യമുണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ എന്തോ എന്നറിയില്ല അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഔഷധങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ ഒട്ടും ഗുണകരമല്ല. ആയുർവേദത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളുണ്ട്, ചില യോഗങ്ങളുണ്ട്. യോഗത്തിനനുസരിച്ചിട്ടാണ് ഔഷധങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും യോഗങ്ങൾക്ക് യുക്തമനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രിപ്പറേഷനുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഹോമിയോപ്പതിയിലും ചെയ്യുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ചില പ്രത്യേക യോഗങ്ങളോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭ്രമി ഘൃതമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭ്രമി എടുത്ത് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിലപ്പോൾ ധാരാളം പതയുണ്ടാവും. അങ്ങനെ നീരെടുക്കുമ്പോൾ അത് നെയ്യിലിട്ട് വറ്റിച്ച് ചെയ്യുന്ന ഘൃതങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ചില പ്രത്യേക ഔഷധ കൂട്ടുകൾ ആയുർവേദത്തിലെ ചില ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ലേഹ്യത്തിലായാലും നെയ്യിലായാലും ചേർക്കുന്നതല്ല. പലരും അത്
എന്തോ അവരൊരു കണ്ടുപിടുത്തമാണ്, അത് യോഗമല്ല അത് ചെയ്യുന്നതും. അത്ര അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. പലരും യൂട്യൂബ് കണ്ടിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര കൃത്യമായുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു വൈദ്യയുക്തം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഘൃതമായാലും അതിൻ്റെ ഉപയോഗമായാലും ലേഹ്യമായാലും അതിൻ്റെ ഉപയോഗമായാലും ഒരു വൈദ്യനെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ പരിചയസമ്പന്നയായ ഏതെങ്കിലും ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും അത്യുത്തമം. വേറെ യൂട്യൂബ് കണ്ടുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഔഷധത്തിനേക്കാൾ ഔഷധത്തിൻ്റെ ഗുണത്തിനേക്കാൾ ഏറെ ചിലപ്പോൾ നിങ്ങൾക്കത് ദോഷം വരുത്തുന്നതായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ അതിൻ്റെ പല യൂസുകളുണ്ട്, മാനസിക രോഗങ്ങൾക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡിപ്രഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ഭ്രമി എന്ന് പറഞ്ഞ ഈ ഔഷധം വളരെ പ്രയോജനം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു വൈദ്യരുടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ നിർദ്ദേശാനുസരണം സേവിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം, അഭികാമ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഭ്രമിനീര്, അതായത് ഭ്രമി ആയുർവേദത്തെ പ്രകാരം പറയുമ്പോൾ അത് പൊടിയായിട്ടോ അല്ലെങ്കിൽ അതായത് ചൂർണമായിട്ടോ അല്ലെങ്കിൽ നെയ്യായിട്ടോ ലേഹ്യമായിട്ടോ അങ്ങനെ പല രീതിയിലും പ്രപേവ ആയുർവേദ വിധി പ്രകാരം ചെയ്യുന്നുണ്ട്. അതിൽ വൈദ്യയുക്തം ഏതാണെന്ന് നോക്കി അത് ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. ഘൃതമാകുമ്പോൾ തീരെ കൊച്ചു കുട്ടികൾക്ക് പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ വളരെ നേരിയ അളവിൽ മാത്രമാണ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വരം ഇല്ലായ്മ അല്ലെങ്കിൽ ശബ്ദം അടഞ്ഞു പോകുന്നവർക്ക് ഭ്രമി ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ശബ്ദം നന്നാകുവാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒച്ചയെടുപ്പ് അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കാൻ വൈകുക അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഭ്രമി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ സംസാര ശേഷിയും അതുപോലെ തന്നെ സംസാര വേഗതയും കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് നിങ്ങളൊരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ പരിചയസമനായ ഒരു വൈദ്യരുടെയോ യുക്തം പോലെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെറുതെ നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് കണ്ട് ചെയ്തിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഗുണം ചെയ്യാൻ സാധ്യതയില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ ആ ഔഷധത്തിൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ കാണിച്ചിരുന്നാലും അതിൻ്റെ പൂർണ്ണ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുന്നതല്ല. ഞാൻ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും റിവൈവൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രഹസ്യമായിട്ടല്ല, പക്ഷേ അത് ചെയ്യുന്നത് അതിൻ്റേതായുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലേ അളവുകളും അതിൻ്റെ പ്രിപ്പറേഷനും. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ അതിൻ്റെ കൊടുക്കുമ്പോൾ അതിൻ്റേതായുള്ള ചില കണക്കുകളുണ്ട്. എത്ര വേണം, എത്ര മാത്രം ഡോസ് ഒക്കെ നിശ്ചയിക്കുന്ന വൈദ്യനാണ് അത്. പരിചയസമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു വൈദ്യർക്കോ അല്ലെങ്കിൽ ഡോക്ടർക്കോ മാത്രമേ അതറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ജനറലായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ജനറലായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെയുള്ള ഡോസല്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രിപ്പറേഷനും ഡോസും കാര്യങ്ങളും തീരെ പറയാതെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും സമീപത്തുള്ള നല്ലൊരു വൈദ്യനെയോ ഡോക്ടറെയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെ യോജിച്ച മാത്ര ഡോസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.